വടകര നാഷണൽ ഹൈവേ സർവീസ് റോഡുകളുടെ കുണ്ടും കുഴികളും പ്രതിഷേധവുമായി SDPI. റോഡ് ഉപരോധിച്ച SDPI പ്രവർത്തകർ വഗാഡിന്റെ വാഹനങ്ങൾ പിടിച്ചെടുത്തു. നാഷണൽ ഹൈവേയിൽ കുണ്ടും കുഴികളും കാരണം നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടും റോഡിലെ കുഴികൾ നികത്താൻ തയ്യാറാവാത്ത നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന വഗാഡ് കമ്പനിക്കെതിരെയാണ് SDPI അടക്കാത്തൊരു ഹൈവേയിൽ റോഡ് ഉപരോധിച്ചത്. രാവിലെ 11 മണിക്ക് തുടങ്ങിയ സമരം 2 മണിവരെ നീണ്ടുനിന്ന് താൽക്കാലികമായി റോഡ് നന്നാക്കുന്നതുവരെ സമരം തുടരുകയാണ് ഉണ്ടായത്. പൂർണ്ണമായ രീതിയിൽ കുഴികൾ നികത്തിയില്ലെങ്കിൽ സമരം തുടരുമെന്ന് SDPI നേതാക്കൾ പറഞ്ഞു. മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് KVP ഷാജഹാൻ, സെക്രട്ടറി നിസാം പുത്തൂർ, ഉന്നൈ സൊഞ്ചിയം, സബാത്ത് വടകര, റെയ്സ് PC, ഫൈസൽ വള്ളിക്കാട്, യഹ്യ മങ്ങാട്ടുപാറ, ഹാഷിദ് സാജിദ് KV എന്നിവർ ഉപരോധത്തിന് നേതൃത്വം നൽകി. ഇന്ന് രാവിലെ 9 മണി മുതൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI കർമ്മധീരര സമരഭടന്മാർ ഈ അനീതിക്കെതിരെ ഒരുപാട് അപകടങ്ങൾ നടന്നുകൊണ്ട് ഒരുപാട് ആളുകൾ അപകടം പറ്റി ഈ വിഷയത്തിൽ കിടക്കുകയാണ്. നമുക്കറിയാം, കാലിന്റെ എല്ല് പൊട്ടലടക്കമുള്ള ഒരുപാട് വാഹനങ്ങൾക്ക് പരിക്കടക്കമുള്ള സംവിധാനങ്ങൾ പറ്റിക്കൊണ്ട് ഇവിടെ ജനങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുമ്പോ പൊതുജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് ഈ വാഗാടിന്റെ അധികാരികൾ മാറിയിരിക്കുകയാണ്. ഈ വാഗാടിന്റെ കരാറുകാരന് വടകരയിലെ അധികാരവർഗം കൂട്ടു നിൽക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു കരാറുകാരന് കേരളത്തിലെല്ലാ സ്ഥലത്തും ഈ റോഡ് പണി നടക്കുന്നത്, പക്ഷേ വടകരയിൽ മാത്രം, ഈ വാഗാടിന്റെ അതിർത്തിയിൽ മാത്രം ഈ അർത്ഥത്തിലുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, ജനങ്ങളെ വെല്ലുവിളിക്കുന്ന, ജനങ്ങൾക്ക് നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ള വിഷയങ്ങൾ നടക്കുന്നു. മാരകമായ കുഴികൾ രൂപപ്പെട്ടുകൊണ്ട് ഇന്നലെ ഇവിടെ മഴ പെയ്തപ്പോ ഒരുപാട് സ്ഥാപനങ്ങളിൽ വെള്ളം കയറി ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം വരെ സംഭവിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഈ ജനങ്ങളെ, ഇത്ര ധിക്കാരികളായ വാഗാടിന്റെ അധികാരികളെ നിലക്ക് നിർത്തണമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഫിൻഡിക്ക് പറയാനുള്ളത്. ഈ സർവീസ് റോഡ് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന നിലപാട് മാറ്റിക്കൊണ്ട് സർവീസ് റോഡ് ജനങ്ങൾക്ക് വാഹന ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ഈ സമരം കൊണ്ട് ഞങ്ങൾ പറയാനുള്ളത്. അത് മാത്രമല്ല, ഈ ഗർത്തം, ഈ കുഴികൾ എത്രയും പെട്ടെന്ന് അടിയന്തരാവസ്ഥയെ, അടിയന്തര ഘട്ടം എന്ന നിലയ്ക്ക് ഇപ്പോൾ തന്നെ, ഇന്ന് തന്നെ ഈ കുഴികൾ അടച്ചാൽ മാത്രമേ ഈ സമരം ഞങ്ങൾ നിർത്താൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ കുഴികൾ അടച്ച് ജനങ്ങളുടെ ജീവന ഭീഷണി മാറിയാൽ മാത്രമേ ഞങ്ങൾ ഈ സമരമുഖത്തുനിന്ന് പിന്മാറുകയുള്ളൂ എന്നാണ് ഈ ജനങ്ങളോട് പറയാനുള്ളത്. ഈ സമരത്തിന് ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ മതേതര കക്ഷികളും ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്നാണ്.